Fusion. ശരത്തിന്റെ ഫാമിലിയെ പരിചയപ്പെടാം. ഇത് അച്ഛൻ ശശികുമാർ, അമ്മ ശ്രീജ, പിന്നെ ശരത്തിന്റെ അനിയത്തിക്കുട്ടി ശ്രീലക്ഷ്മി. ശരത്ത് ഇപ്പോൾ ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും ഒരു പ്രൗഡ് ഫീലിംഗ് തന്നെയായിരിക്കും ഇപ്പോൾ. എന്നാലും എന്തൊക്കെയോ പറയാനുണ്ടെന്ന് അറിയാം. ആൻഡി, ഭയങ്കര സന്തോഷമുണ്ട് ശരത്ത് ഫൈനലിൽ എത്തിയതിൽ. ശരത്ത് ചെറുപ്പത്തിലെ പാട്ടൊക്കെ പാടുമായിരുന്നു, 10 കൊല്ലമായി സംഗീതം പഠിക്കുന്നു. നിങ്ങളുടെ ഒരു വളരെ അധികം സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് ശരത്ത് ഇപ്പോൾ ഫൈനലിൽ എത്തിയിരിക്കുന്നത്. അങ്കിൾ അങ്കിൾ ആണല്ലേ എല്ലായിടത്തും പ്രോഗ്രാമിനൊക്കെ കൊണ്ടുപോകുന്നതും പാട്ട് പഠിപ്പിക്കാനും. അതെ, തീർച്ചയായിട്ടും അതെ. അതെ, അവനെ ഞങ്ങൾ പിന്നെ ഒരു ചെറുപ്പത്തിലെ ഭജന പാടുമായിരുന്നു ഞങ്ങളൊക്കെ. അപ്പോൾ അന്ന് അവന് പാടാൻ ഒരു കഴിവുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നീട് ചെറുപ്പകാലത്തെ LKG UKG പഠിക്കുമ്പോൾ തന്നെ പല പരിപാടികൾക്കും പങ്കെടുത്ത് സമ്മാനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അത് ഇന്നും തുടരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒപ്പം തന്നെ ഞങ്ങൾ 5-ാം വയസ്സിൽ അവനെ സംഗീതത്തിന് ചേർത്തു. അന്ന് ആകാശവാണി കോഴിക്കോടുള്ള ശ്രീമതി ഗീതാദേവി വാസുദേവനാണ് അവൻ്റെ ആദ്യ ഗുരു. തുടർന്ന് ഞങ്ങൾ ഇപ്പോഴും 10 കൊല്ലമായി സംഗീതം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത് ശ്രീ താമരക്കാട് കൃഷ്ണ നമ്പൂതിരി സാറിൻ്റെ കീഴിലാണ്. ഒപ്പം തന്നെ അവനെ ഈ റിയാലിറ്റി ഷോയിൽ അവനെ സഹായിച്ച കുറേ ആളുകളുണ്ട്. പിന്നീട് പറയേണ്ടത് ഇവന് പ്രധാനപ്പെട്ട 2-3 അവാർഡുകൾ ശ്രീ ദക്ഷിണാമൂർത്തി സ്വാമികളുടെ അടുത്ത് കിട്ടിയിട്ടുണ്ട്, MK അർജുനൻ മാഷ്ടറുടെ നിന്ന് കിട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ കുമാര കേരളവർമ്മ സാറ്, അതേപോലെ തന്നെ താമരക്കാട് ഗോവിന്ദൻ നമ്പൂതിരി, അതേപോലെ തന്നെ ദക്ഷിണാമൂർത്തി സ്വാമികൾ, ഇവരെ 3 ആളുടെയും ക്ലാസ്സിലിരിക്കാനും അവരുടെ കീഴിൽ കുറച്ച് സംഗീതം അഭ്യസിക്കാനും കഴിഞ്ഞത് വളരെ ഭാഗ്യമായിട്ട് കരുതുന്നു. ഞങ്ങൾ അവനോടൊപ്പം പറയാറുണ്ട്, ഏത് റിയാലിറ്റി ഷോയിൽ ഏത് പാട്ട് കഴിഞ്ഞാലും പിറ്റേ ദിവസം തന്നെ രാവിലെ സംഗീത ക്ലാസ്സിന് പോകണം. ഞങ്ങൾ നിങ്ങളാണ് അവിടെ കൊണ്ടുപോയി തീർച്ചയായിട്ടും. ഞങ്ങൾക്ക് സംഗീതത്തോടും അത്രയും വലിയ ആരാധനയാണ്. അപ്പം തന്നെ ഇന്നിപ്പം സജിത ടീച്ചർ, ആ ടീച്ചറെ പേര് ഞാൻ ആദ്യം പറയേണ്ടതായിരുന്നു. സജിത ടീച്ചറാണ് ഈ എല്ലാ റൗണ്ടിലും എല്ലാ പാട്ടുകളും കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചത്. പ്രത്യേകിച്ച് ശിവശങ്കരി എന്നുള്ളൊരു പാട്ട് ഇപ്പം സെമി ഫൈനലിൽ പാടിയപ്പോൾ ടീച്ചറാണ് അതിൻ്റെ എല്ലാ നോട്ട്സുകളും കറക്റ്റായിട്ട് പറഞ്ഞെടുത്ത് നല്ല കോൺഫിഡൻസ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ശിവശങ്കരി ശിവാനന്ദലഹരി, ശിവശങ്കരി ശിവാനന്ദലഹരി, ശിവശങ്കരി ശിവാനന്ദലഹരി, ശിവശങ്കരി. ചന്ദ്രകലാധരി ഈശ്വരി, ചന്ദ്രകലാധരി ഈശ്വരി, കരുണാമൃതമുനു കുറിയേയുമാ, മനസ്സു കരുകദാ മഹിമരൂപവ ദീനപാലനമു ചെയ്യവേ. രണ്ടുപേരും വർക്ക് ചെയ്യല്ലേ? അതെ അതെ, ഞാൻ കോഴിക്കോട് ദേവഗിരി സേവിയോ ഹയർ സെക്കൻഡറി സ്കൂൾ +2 അധ്യാപകനാണ്. ആൻഡി? പറഞ്ഞല്ലോ, ആണോ പാടുവോ? പാടുവോ? ഇപ്പൊ ഒരു പാട്ട് പാടുവോ? ആഷാഢമേഘങ്ങൾ അഞ്ജനക്കുന്നിൽ ആറാട്ടു കാണുവ എത്തി, താരും തളിരും മുളം കാടുമാക്കുളിർ തെന്ന
നല്ല ക്യൂട്ടായിട്ട് പാടി. ഇപ്പൊ സെക്കൻഡ് സ്റ്റാൻഡേർഡിലല്ലേ, ഇനിയും വലിയ കുട്ടിയാകുമ്പോ നല്ല പാട്ടുകാരി ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. സ്കൂളിലെങ്ങനെ സ്റ്റാർ ആണോ മോള്? ചേട്ടൻ പാടുന്നതുകൊണ്ട് എല്ലായിടത്തും പറയോ? ശരത്തേട്ടന്റെ പ്രോഗ്രാം ഉണ്ട്, കാണണം എന്നൊക്കെ പറയോ? കാണാൻ പറയാറുണ്ട് അല്ലേ. ഓക്കെ ശരത്, അപ്പം പാരന്റ്സിന്റെ സപ്പോർട്ട് ഇല്ലാതെ ഇത്രയും നിർത്താൻ പറ്റില്ല. ശരത്തിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന അമ്മയാണോ അച്ഛനാണോ? രണ്ടുപേരും ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ മ്യൂസിക് ക്ലാസ്സിലൊക്കെ കൊണ്ടുപോകാറ് അച്ഛനാണ്. പിന്നെ അമ്മ ഭയങ്കര ആസ്വാദികയാണ്. ഇപ്പോൾ നമ്മളൊരു പാട്ട് പഠിച്ചിട്ട് അമ്മേൻ്റെ മുമ്പിൽ പാടിക്കൊടുത്താൽ അമ്മ എവിടെയാണ് തെറ്റ്, എവിടെ ഭാവം കൊടുക്കണം, അതൊക്കെ അമ്മയാണ് പറഞ്ഞുതരാറ്. അത് ഭയങ്കര ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചു. ശരത്ത് ഇപ്പം ജൂനിയർ ഐഡലിൽ ചെയ്ത ഏറ്റവും ഇഷ്ടമുള്ള പെർഫോമൻസ് ഏതാണ്? അതിൽ തുറന്നു പറയുകയാണ്, ഏകദേശം എല്ലാ പാട്ടുകളും അതിൻ്റെതായ സീരിയസോടെ കൂടി പ്രിപ്പയർ ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അവൻ പാടിയെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷെ അതിൽ മികച്ചു നിൽക്കുന്നത് ജഡ്ജസ് എന്താണോ കണ്ടെത്തി അത് തന്നെയാണ്. പ്രത്യേകിച്ച് പിന്നെ ഞാൻ പറയാം, പെർഫോമൻസ് സോങ്ങിൽ ഇപ്പോൾ അടി കാണ ആ പാട്ട്, പിന്നെ ശിവശങ്കരി ശിവാനന്ദ ലഹരി, പിന്നെ കവിതാലാപനത്തിൽ മന്ത്രം പോലും മൗനമുണർന്നൊരു ആ പാട്ട്. അപ്പോൾ അതിൽ അതൊക്കെ കറക്റ്റ് ജഡ്ജ്മെൻ്റ് ചെയ്യായിരുന്നു. ജഡ്ജ് എന്താണോ കണ്ടെത്തി അത് തന്നെ ഞങ്ങളെ വിലയിരുത്തൽ. അവൻ തന്നെ അവിടുന്ന് പറയാറുണ്ട് നല്ല പെർഫോമൻസ് ആയിരുന്നു അത്, പാട്ടുകൾ നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് മന്ത്രം പോലും എന്നുള്ള പാട്ടിന് ഒ എൻ വി സാറിൻ്റെ അടുത്ത് ഒരു അവാർഡ് കിട്ടിയപ്പോൾ അത് വലിയൊരു ഇതായിരുന്നു. അത് ഒരു സ്റ്റേജിൽ അവതരിപ്പിക്കണം എന്ന് തന്നെ വലിയൊരു ആഗ്രഹമായിരുന്നു. മന്ത്രം പോലെ മൗനമുടഞ്ഞൊരു മന്ത്രമുണർന്നതു പോലെ മന്ത്രം പോലെ മൗനമുടഞ്ഞൊരു മന്ത്രമുണർന്നതു പോലെ ശാന്ത അച്ഛന്റെ കഴിവാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു നാല് പേര് ഞങ്ങളുടെ വ്യൂവേഴ്സിന് വേണ്ടി. എന്നും ചിരിക്കുന്ന സൂര്യന്റെ ചെങ്കരിർ ഇന്നത്ര ധന്യതയാർന്നു, എള്ളെണ്ണ തന്മണം പൊങ്ങും നിൻ കൂന്തലിൽ പുൽകി പടർന്നതിനാലേ. എന്നും ചിരിക്കുന്ന സൂര്യന്റെ ചെങ്കതിർ ഇന്നത്ര ധന്യതയാർന്നു, എള്ളെണ്ണ തന്മണം പൊങ്ങും നിൻ കൂന്തലിൽ പുൽകി പടർന്നതിനാലേ. എന്നും തലോടുന്ന പൂന്തന്നൽ വീജികൾ ഇന്നത്ര സൗരഭ്യമാർന്നു, ഇല്ല മറക്കില്ലൊരിക്കലുമെന്നല്ലി കണ്ണുനീർച്ചൊല്ലുന്നു തോഴി. എന്നും ചിരിക്കുന്ന സൂര്യന്റെ ചെങ്കതിർ ഇന്നത്ര ധന്യതയാർന്നു, എള്ളെണ്ണ തന്മണം പൊന്നും നിൻ കൂന്തലിൽ പുൽകി പടർന്നതിനാലേ. താങ്ക് യു. അപ്പം ശരത്ത് ഇപ്പം ഫൈനലിൽ എത്തിയിരിക്കുകയാണ്, ഇനി കുറച്ച് ദിവസങ്ങളും കൂടെ ഉള്ളൂ. നിങ്ങൾക്ക് എന്താണ് വ്യൂവേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളത്? ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഞങ്ങൾ പറയുന്നത് ദൈവാനുഗ്രഹം കൊണ്ട്, പ്രത്യേകിച്ചും പിന്നെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ടും ഞങ്ങൾ അവന് ഫൈനൽ സ്റ്റേജിൽ എത്തിയതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾക്കും ഞങ്ങളുടെ അഭ്യുദയകാംക്ഷികളായ നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ. പിന്നെ ഫൈനലിൽ എത്തിയപ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യണം എന്നാണ് ആഗ്രഹം. അതിൻ്റെ ഫലം എന്തോ ആയിക്കോട്ടെ, നന്നായിട്ട് പെർഫോം ചെയ്യാൻ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ.